നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മധ്യവയസ്കരിലെ കാഴ്ച തകരാറുകളെക്കുറിച്ചാണ് ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് അഹല്യ ഐ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓഫ് തോറോമോളജിസ്റ്റായ ഡോക്ടർ ഗിരിജാ ദേവിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമുക്കറിയാം എല്ലാവർക്കും കണ്ണാടി പൊതുവേ വരുന്ന ഒരു വയസ്സാണ് യഥാർത്ഥത്തില് ഒരു നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സിലേക്ക് അടുക്കുന്ന ഒരു സമയത്ത് അതിൽ മധ്യവയസ് അതിലെത്തുമ്പോൾ പതുക്കെ പതുക്കെ അവരെന്നെ അറിയാം നമ്മുടെ പത്രം വായിക്കുന്ന സമയത്ത് കുറേ മുന്നോട്ട് പിടിച്ച് വായിക്കുന്നതാണ് പൊതുവേ കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ മധ്യവയസ്കിലെ കാഴ്ച തകരാറുകൾ നമ്മൾ എത്രത്തോളം ഡയഗ്നോസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് മധ്യവയസ്സിലെ കാഴ്ച തകരാറുകൾ പ്രായം കുറഞ്ഞവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പറഞ്ഞതുപോലെ ഈ വെള്ളെഴുത്ത് അതായത് അടുത്ത് വായിക്കാനുള്ള പ്രയാസം അതാണ് ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന കാഴ്ചക്കുറവ് അതൊരു രോഗമായിട്ട് കരുതാൻ സാധിക്കുകയില്ല കാരണം അത് രോഗമല്ല നമ്മൾ പ്രായം തോറും തോറും നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് നമ്മുടെ പ്രകാശരശ്മിയുടെ കണ്ണിൽ ഫോക്കസ് ചെയ്യുന്ന ലെൻസാണ് ആ ലെൻസിൻ്റെ കട്ടി കൂടി വരും അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യാനുള്ള പവർ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് നമുക്കടുത്ത് കാണുന്ന കാഴ്ചയ്ക്ക് കുറച്ച് പ കുറച്ചുകൂടെ ആദ്യഘട്ടങ്ങളിൽ കുറച്ചുകൂടെ ദൂരെ ന്യൂസ് പേപ്പർ പിടിച്ച് വായിച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതും സാധ്യമല്ലാതെ വരും കണ്ണാടിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റുകയുള്ളൂ ഇത് രോഗമല്ല നമ്മുടെ ഒരു ഏജ് ചേഞ്ച് പ്രായം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന പല വ്യതിയാനങ്ങളിൽ ഒന്ന് മാത്രമാണ് പക്ഷേ വെള്ളഴുത്ത് പോലെയല്ല പല അധികം ഗുരുതരമായ രോഗങ്ങൾ കഴിയുമ്പോൾ നമ്മളെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മാം നമുക്കറിയാം ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് പലർക്കും കേട്ടിട്ടുണ്ട് പലപ്പോഴും ഗ്ലോക്കോമയെ കുറിച്ച് പലതരം ദിനങ്ങൾ നമുക്ക് ലഭ്യമാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു നമ്മൾ സാധാരണ ഒരു കാഴ്ച ഒരു ഗ്ലാസ് വയ്ക്കാനായിട്ടായിരിക്കും ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോഴായിരിക്കും ഡോക്ടർ പറയുക നിങ്ങളുടെ കണ്ണിലെ പ്രഷർ ഞങ്ങൾ ഞങ്ങളളന്ന് നോക്കി അപ്പോഴത്തേക്ക് സാധാരണ ഉള്ളതിൽ നിന്ന് കൂടുതലാണ് അത് വീണ്ടും കൂടുതൽ ടെസ്റ്റുകൾ ചിലപ്പോൾ വേണ്ടി വരും എന്നുള്ളത് അപ്പോൾ മധ്യവയസ്കരില് ഗ്ലോക്കോമ എത്രത്തോളം ഉണ്ട് അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ടോ സമയത്ത് തന്നെ സമയത്ത് ഡയഗ്നോസ് ചെയ്യാം നമ്മളാ ഒരു ഈ വെള്ളെഴുത്ത് കണ്ണാടി ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നമ്മളൊരു കണ്ണാശുപത്രിയിലോ ഒരു നേത്രരോഗ രോഗവിധത്തിൻ്റെ സമീപത്ത് ചെല്ലുകയാണെങ്കിൽ ഈ വെള്ളഴുത്ത് കണ്ണാടി നോക്കാൻ വരുന്ന എല്ലാവരെയും കണ്ണിൻ്റെ പ്രഷർ പരിശോധിക്കുകയും അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിലെ പ്രഷർ കൂടിയതുകൊണ്ടുള്ള കൊണ്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ഒഫ്താൻമോസ്കോപ്പ് എന്ന ഉപകരണം കൊണ്ട് പരിശോധിച്ച് നോക്കുക എന്ന് എന്നിട്ട് മാത്രമേ കണ്ണട കുറിച്ച് കൊടുക്കുകയുള്ളൂ ഇതിനു പകരം നേരെ ഒരു കണ്ണാടിക്കടയിൽ പോയി നേരെ ഒരു കണ്ണാടി എഴുതി മേടിക്കുകയാണെങ്കിൽ ഈ രോഗം കണ്ടുപിടിക്കപ്പെടാതെ പോകാം കാരണം ഈ ഗ്ലോക്കോമ അഥവാ കണ്ണിൻ്റെ ഉള്ളിൽ അതിമർദ്ദം ഒരു പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ വരുന്ന ഒരു സൈലൻ്റ് കില്ലർ ഓഫ് വിഷൻ എന്നാണ് അതിനെ പറയുന്നത് അത് മറ്റേ പ്രത്യേകിച്ച് ലക്ഷണമൊന്നും കാണുകയില്ല നമ്മുടെ ചുറ്റുമുള്ള കാഴ്ച പരിധി കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം നമ്മളൊരു കുഴലി കൂടെ നോക്കുന്നത് പോലെ അത് കഴിഞ്ഞാൽ അതും നഷ്ടപ്പെടും ഇത് വർഷങ്ങൾ നീണ്ട ഒരു ഒരു പ്രക്രിയയാണ് ആരംഭത്തിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ച് അതിന് മരുന്നുകൾ ചെയ്യുക അഥവാ മരുന്നുകളിൽ അത് കണ്ട്രോൾഡ് ആകുന്നില്ലെങ്കിൽ അതിന് ഉള്ള ശസ്ത്രക്രിയ നടത്തി കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കുക എന്നുള്ള മാർഗത്തിൽ കൂടെ നമുക്ക് ഈ അസുഖം കൊണ്ട് നമുക്ക് അന്ധത വരാതെ തടയാൻ സാധിക്കും പക്ഷേ ആരംഭത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തീർച്ചയായിട്ടും ഡോക്ടർ സാധാരണഗതിയിൽ ഈ മധ്യവയസ്കരിൽ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് വളരെ കോമൺ ആയിട്ട് വരിക ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിൽ തിമിരമാണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിലെ സുതാര്യത നഷ്ടപ്പെട്ട് അത് വെളുത്തു പോകുന്ന അവസ്ഥയാണ് കാട്രാക്ട് അഥവാ തിമിരം എന്ന് പറയുന്നത് അതിന് നമുക്കിപ്പോൾ വളരെ നല്ല ശ ശസ്ത്രക്രിയകൾ ഉണ്ട് ആ കേടു ബാധിച്ച് ലെൻസ് മാറ്റി ശസ്ത്രക്രിയ വഴി പുതിയ ഒരു കൃത്രിമ ലെൻസ് കടിപ്പിച്ച് നമുക്ക് കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും പക്ഷേ ഇതേപോലെ അത്ര എളുപ്പത്തിൽ കാഴ്ച ലഭിക്കാത്ത പല അസുഖങ്ങളും ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ അസുഖം നമ്മുടെ നാട്ടിൽ നിത്യേന കൂടി വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി അഥവാ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അസുഖത്തിൻ്റെ കാലപ്പഴക്കം അനുസരിച്ച് കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിൽ വരുന്ന തകരാറുകളെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയാം പ്രമേഹ ഒരു വലിയ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് ചില ആൾക്കാരെ പ്രമേഹം നിയന്ത്രിക്കുന്നവരുണ്ട് ചില ആൾക്കാരാകട്ടെ അവർക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രമേഹം വളരെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ പ്രമേഹമുള്ള ആൾക്കാർ എത്ര നാളിൽ ഒരിക്കൽ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ട് തന്നെയുണ്ട് ഈ പ്രമേഹ രോഗം കണ്ടുപിടിക്കുന്ന ആ ദിവസം തന്നെ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുക്കൽ പോയി നമ്മുടെ റെറ്റിനയുടെ ഒരു പരിശോധന നടത്തേണ്ടതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഈ ഡയബറ്റീസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ അസുഖം തുടങ്ങി വളരെ കാലത്തിന് ശേഷമായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച അന്നായിരിക്കില്ല അസുഖം തുടങ്ങിയത് അതുകൊണ്ട് ആ നമ്മുടെ മറ്റ് ഒരു ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ നിലവാരമൊക്കെ പരിശോധിക്കുന്നതിനൊപ്പം തന്നെ ഈ കണ്ണിൻ്റെ ഒരു പരിശോധനയും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പരിശോധിക്കുക അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കൂടുതൽ ചികിത്സ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ചികിത്സ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പോയി ആ ചികിത്സ എടുക്കുക അഥവാ ചികിത്സയൊന്നും ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല എന്നാൽ ആരംഭമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റെഗുലർ ചെക്കപ്പ് ആവശ്യമാണ് ഈ ഡയബറ്റിസ് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയില്ല ചികിത്സ മൂലം നിയന്ത്രിച്ച് മുൻകോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയും നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖമല്ല നമുക്കത് കൃത്യമായ പരിശോധനയും ചികിത്സയും മൂലം അത് നിയന്ത്രിച്ച് നമുക്ക് കാഴ്ച നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഹലോ പറഞ്ഞോളൂ ഹെയർ ഡൈ കണ്ണിനെ ബാധിക്കുമോ എന്നുള്ളത് ശരി ഹെയർ ഡേ നേരിട്ട് കണ്ണിനെ ബാധിക്കില്ല പക്ഷെ കണ്ണിനകത്ത് ഹെയർ ഡേ ഒക്കെ വീഴുകയാണെങ്കിൽ കണ്ണിൻ്റെ ആ തൊലിക്ക് കേടുവരാൻ സാധ്യത ഉണ്ട് കണ്ണിന്റെ കൃഷ്ണമണിയിൽ അപകടം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഹെയർ ഡേ ഉപയോഗിക്കുന്നവർക്ക് കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അലർജി ഉള്ളവർക്ക് കണ്ണിനുള്ളിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം മറ്റ് പ്രശ്നങ്ങളൊന്നും മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കാം വിളിച്ചതിന് നന്ദി ഇതുപോലെ തന്നെ ഈ കാട്രാക്ട് നമ്മൾ പലപ്പോഴും കാട്രാക്ടിന്റെ തുടക്കത്തിൽ ഈ ലക്ഷണങ്ങള് ഈ പേഷ്യനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അത് അതുപോലെ തന്നെ ഒരു കണ്ണിൽ കാട്രാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റേ കണ്ണിലും അതുപോലെ തന്നെ കാട്രാക്ട് ഉണ്ടാകും കാട്രാക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രായത്തിൻ്റേതായ ഒരു നമ്മുടെ തലമുടി നരയ്ക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നമാണ് കാട്രാക്ട് അതുകൊണ്ട് ഒരു ഉണ്ടെങ്കിൽ മറ്റേ കണ്ണിന് തുല്യ അളവിലല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് അത് കാട്രാക്ട് കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന പ്രശ്നം കാഴ്ചക്കുറവ് തന്നെയാണ് വായിക്കാൻ പ്രയാസം അല്ലെങ്കിൽ മൂടൽ മഞ്ഞിൽ കൂടി നോക്കുന്നത് പോലെ ഒരു ആകപ്പാടെ ഒരു മൂടല് എതിരെ ഒരു ലൈറ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവ് ഏഴ്സിനാണ് ഇത് വരുന്നത് ഗ്ലെയർ ഭയങ്കരമായിട്ട് ലൈറ്റിൽ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ വയ്യ എതിരെ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല ഇതൊക്കെ ഈ തിമിരത്തിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ അത് തിമിരം കൂടുതൽ വർദ്ധിച്ചു കഴിയുമ്പോൾ കാഴ്ചയ്ക്ക് കാര്യമായ തരാറുണ്ടാകും വളരെ ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് സ്വയം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു സ്റ്റേജിലേക്ക് അത് പോകാം തീർച്ചയായിട്ടും ഈ സാധാരണഗതിയിൽ ഈ മധ്യവയസ് എത്തുമ്പോൾ അപ്പോൾ നമുക്കറിയാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ഡോക്ടറെ പോയി കാണാറൊന്നുമില്ല നമുക്കറിയാം കേരളത്തിലുള്ള ആൾക്കാർ സ്വയം ചികിത്സിച്ചതിന് ശേഷം പറ്റിയില്ലെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകാറുള്ളൂ അപ്പോൾ ഏത് സമയത്ത് നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ മൂന്നു കാഴ്ച തകരാറിലുള്ള പ്രമേഹവും ഒന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഒരു അസുഖവും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഏത് പ്രായമാകുമ്പോഴാണ് നമ്മൾ കണ്ണ് ഒരിക്കലെങ്കിലും പരിശോധിച്ച് തുടങ്ങേണ്ട ഒരു മധ്യവയസ്കരാകുമ്പോൾ ആ ഒരു ഏജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് പരിശോധിക്കേണ്ടത് റി ആയിട്ടുള്ള കാര്യമാണ് ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ നമ്മൾ എന്തായാലും കണ്ണിൻ്റെ ഒരു വിശദമായ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് മിക്കവാറും ആ സമയമാകുമ്പോഴത്തേക്ക് പലർക്കും വെള്ളഴുഴത്ത് കണ്ണാടി ആവശ്യമായി വരും ആ സമയത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളഴുത്ത് കണ്ണാടിയും ഉപയോഗിക്കാൻ തുടങ്ങേണ്ടതാണ് പലരും വെള്ളഴുഴത്ത് കണ്ണാടി ഉപയോഗിക്കാൻ മടിച്ച് വായിക്കാനുള്ള ബുദ്ധിമുട്ട് സഹിച്ച് മുമ്പോട്ട് പോകുന്നത് അവരുടെ എല്ലാവരും വിശ്വാസം വെള്ളം കണ്ണാടി ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണിന് ഭയങ്കര തകരാറാണ് ഒട്ടും വായിക്കാൻ സാധിക്കുകയില്ല ഇനി ഭാവിയിൽ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അതുപോലെ തന്നെ വെള്ളിടുത്ത് കണ്ണാടി ഉപയോഗിക്കാതെ കുറേ കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം എടുത്ത് തനിയെ മാറും ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട് ഇത് രണ്ടിൻ്റെയും കാരണം ആദ്യത്തെ കാര്യം വെള്ളയിടത്ത് കണ്ണാടി കുറേ ആൾ ഉപയോഗിക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് കുറേ ആളും കൂടെ നല്ല കാഴ്ച ലഭിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു കാറോ ബസ്സോ ഉപയോഗിക്കാതെ ദിവസവും പത്ത് കിലോമീറ്റർ ദിവസവും നടക്കുകയാണെങ്കിൽ നമുക്കത് പത്ത് കിലോമീറ്റർ വളരെ ബുദ്ധിമുട്ടിയായാലും നടക്കാൻ സാധിക്കും പക്ഷെ അതിന് പകരം നമ്മൾ ദിവസവും ആ പത്ത് കിലോമീറ്റർ ഒരു കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ട് വരും കാരണം നമ്മുടെ കാലിലെ മാംസവേശികളൊക്കെ അങ്ങനെ ഒരു വ്യായാമം ചെയ്യാതെ ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞു അതുപോലെയാണ് നമ്മുടെ കണ്ണിലെ വെള്ളഴുത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കണ്ണിലെ മസിൽസെല്ലാം വളരെ കഠിനമായിട്ട് പ്രയത്നിച്ചാണ് നമുക്ക് ചെറിയ അക്ഷരം വായിക്കാൻ സഹായിക്കുന്നത് ഒരു കണ്ണാടി കൊടുക്കുമ്പോൾ ഈ ഈ മസിൽ ഈ മസിലുകളുടെ എല്ലാം ഒരു ഒരു തരമേനവർക്ക് വിശ്രമം വരും അതുകൊണ്ടുള്ള സ്ട്രെയിൻ കുറയും തലവേദനയൊക്കെ കുറയും

തീർച്ചയായും സാധിക്കും ഇപ്പോൾ ഒരു ശാരീരികമായ മറ്റ് അസുഖങ്ങളും തിമിരത്തിനുള്ള ഓപ്പറേഷൻ ഒരു തടസ്സമല്ല ഡയബറ്റീസ് ആകാം പ്രഷറാകാം ഹാർട്ട് അറ്റാക്ക് ആകാം എന്ത് വന്നാലും ആ മറ്റ് ശാരീരികമായ അസുഖങ്ങൾ ചികിത്സിച്ച് നിയന്ത്രിച്ചിട്ട് നമുക്ക് തിമിരത്തിൻ്റെ ഓപ്പറേഷന് മുൻപോട്ട് പോകാം കാരണം ഇതിനെ ഒരു അവിടെ കണ്ണു മാത്രം മരവിപ്പിച്ച് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ബോധം കെടുത്തി അനസ്ഥീക്ഷ കൊടുത്തൊന്നും ചെയ്യുന്ന ഒരു ഓപ്പറേഷനല്ല അതിനത്ര അങ്ങനെ വലിയ പൊതുവായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കുറവാണ് അതുകൊണ്ട് ഹാർട്ടിന് ഉണ്ട് എന്ന് പേടിച്ച് തിമരത്തിന് ഓപ്പറേഷന് പോകാതെ ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല അതിന് ഒരു ഒരു പ്രശ്നവുമില്ല ഹാർട്ടിന്റെ മരുന്നുകളൊക്കെ കഴിക്കാം ചില മരുന്നുകൾ രക്തം കട്ട പിടിക്കാനുള്ള ചില മരുന്നുകൾ ഓപ്പറേഷന്റെ സമയത്ത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നിർത്തേണ്ടി വരും മറ്റു മരുന്നുകളെല്ലാം കഴിക്കാം നിങ്ങൾ നിങ്ങളുടെ ചികിത്സയ്ക്ക് പോകുന്ന ആ ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ഈ ഇങ്ങനെ തിമിരത്തിന് ഓപ്പറേഷന് പോകണം എന്നുള്ള കാര്യം പറഞ്ഞാൽ അവർ അതിനുള്ള എന്തെങ്കിലും മരുന്നുകളോ വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അത് പറഞ്ഞു തരും അതനുസരിച്ച് അത് അസുഖം നിയന്ത്രിച്ചുകൊണ്ട് ധൈര്യമായിട്ട് തിമിര ശസ്ത്രക്രിയക്ക് വിധേയം ഓക്കെ മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കാം വിളിച്ചതിന് നന്ദി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ച തകരാറുകളുള്ള ഉള്ള ആൾക്കാര് എത്ര നാളിലൊരിക്കൽ കണ്ണാടി മാറ്റണം അതിലേക്ക് പോകാൻ മാം ഒരു കോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമസ്കാരം ഹലോക്കളിലേക്ക് സ്വാഗതം ആരാ വിളിക്കുന്നേ ഹലോ ആരാ സംസാരിക്കുന്നത് മാം അക്കോള് കട്ടായി തോന്നുന്നു സാധാരണ ഗതിയിൽ നമുക്കറിയാം ഒരിക്കൽ പോയി വെള്ളം എഴുത്താണ് നമ്മളൊരു ഹോസ്പിറ്റലിലോ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ കണ്ണാടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളിൽ ഒരിക്കൽ അത് നമ്മുടെ കാഴ്ച വീണ്ടും പരിശോധിച്ച് അത് വീണ്ടും ആ ഗ്ലാസ് മാറ്റേണ്ട ഒരു കാലയളവുണ്ട് കാരണം നമുക്കറിയാം പലരും ഇത് ഗ്ലാസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ അഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കുന്നവരായിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരിക്കൽ ഗ്ലാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലം അത് എന്ന് ഉടയുന്നു അപ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഒരു ഒരു ഗ്ലാസ്സിലേക്ക് പോകുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗ്ലാസ് പരിശോധിക്കേണ്ടതാണ് കാരണം വെള്ളിടത്തിൻ്റെ ആരംഭത്തിൽ ഈ ഒരു വർഷം കൂടുമ്പോഴത്തേക്ക് എന്തായാലും പവർ വ്യത്യാസം വരും കണ്ണാടി മാറ്റാതെ വായിക്കാൻ നിവർത്തിയില്ലാത്തൊരു സ്റ്റേജ് വരും പക്ഷേ ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ പതുക്കെ ആയിരിക്കും ലെൻസിൻ്റെ പവർ വ്യത്യാസം വരുന്നത് പക്ഷേ എങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു ചെക്കപ്പ് ആവശ്യമാണ് കാരണം വെള്ളെഴുത്ത് മാത്രമല്ല അതിനേക്കാൾ ഗുരുതരമായ പല പ്രശ്നങ്ങളും നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഗ്ലോക്കോമയുണ്ടോ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ റെറ്റിനോപ്പതി ഉണ്ടോ നമ്മുടെ മാക്കുലയിലെ മാക്കുലർ ഡിജനറേഷൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ ഇതെല്ലാം പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു വിദഗ്ധ നേത്ര പരിശോധന എല്ലാവർക്കും അത്യാവശ്യമാണ് ഒരു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമസ്കാരം ഹലോ സ്വാഗതം ആരാ ഡോക്ടറിലേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണിലും ഉണ്ടോ ഒരു കണ്ണി മാത്രമേ ഉള്ളോ അത് ഒരു കണ്ണിലേ രണ്ടാമത്തെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളു നമ്മടെ കണ്ണനങ്ങുമ്പോ ആ പുള്ളികളോ അനങ്ങുന്നുണ്ട് അല്ലേ വലിയ പ്രകാശത്തിൽ നോക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നത് അല്ലേ നമുക്ക് ഡയബറ്റീസോ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഡീസ് ഇല്ല പ്രഷർ ഉണ്ട് ഞാൻ ചെറിയ പുള്ളി പ്രഷറുണ്ട് ആ ശരി പക്ഷേ ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ ലക്ഷണം ലക്ഷണമുണ്ടല്ലോ വെള്ളപ്പുള്ളികൾ കുത്തുകുത്ത് പുള്ളികൾ കാണുന്നത് അത് പലരുടെയും കണ്ണിൽ സാധാരണഗതിയിൽ തന്നെ കാണുന്ന ഒരു വസ്തുവാണ് കാരണം നമ്മുടെ കണ്ണ് ഒരു ഗോളം പോലെയുള്ള ഒരു അവയവമാണല്ലോ അതിന്റെ ഉള്ളിൽ മുട്ടയുടെ വെള്ളക്കരു പോലത്തെ ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകം നമ്മൾ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കത് ആ മുട്ടയുടെ വെള്ളക്കരു പോലെ തന്നെ പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസാണ് ഉള്ളിലുള്ളത് ആ പ്രോട്ടീൻസ് ചെറിയ തരികൾ ഇങ്ങനെ അതിനകത്ത് തരികളായിട്ട് വരാൻ സാധ്യതയുണ്ട് ആ തരികളാണ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പം വളരെ ആയിട്ട് വലുതായിട്ട് കാണുന്നതാണ് ഈ തരികൾ പക്ഷേ നമുക്ക് ഇത് അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടും വരാം പെട്ടെന്ന് ഒരു കൂടുതലായിട്ട് ഈ തരികൾ കാണുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കേണ്ടതാണ് എന്തായാലും നിങ്ങളുടെ കണ്ണിൽ ഈ തരി പോലെ കാണുന്നത് കൂടുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നൊന്നും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ സാർ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം വിളിച്ചതിന് നന്ദി നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഈ റെറ്റിനോപ്പതി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞില്ല എത്ര നാൾ ഒരു ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ ഒരു റെറ്റിനോപ്പതി വരും അപ്പോൾ ഈ ഡയബറ്റിക് ഈ റെറ്റിനോപ്പതി വരാനുള്ള സാധ്യതയുണ്ടോ അത് അസുഖത്തിൻ്റെ കാലപ്പഴക്കം അനുസരിച്ചാണ് റെറ്റിനോപ്പതി വരുന്നത് ഈ പറയുന്നത് ഒരു മൂന്ന് വർഷം അസുഖം തുടങ്ങി മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ണി കാണാൻ തുടങ്ങുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ന് ഡയബറ്റിസ് തുടങ്ങി എന്ന് ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് എന്ന് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ കണ്ടുപിടിച്ച ആ സമയത്ത് തന്നെ ഒരു പരിശോധന നടത്തുക ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പരിശോധന നടത്തുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സ വേണമെങ്കിൽ ചികിത്സകൾ എടുക്കുക ഇല്ലെങ്കിൽ ചെറിയ ആരംഭത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പരിശോധനകൾ ചികിത്സകൾ ആവശ്യം വരികയില്ല ഒരു റെഗുലർ ചെക്കപ്പിൻ്റെ മാത്രമേ ആവശ്യം വരുള്ളൂ ഇതെല്ലാം ഒരു വിദഗ്ധനായ നേത്രരോഗ വിദഗ്ധൻ്റെ പരിശോധനയുടെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒഫ്താലോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ലേസർ എന്ന് പറയുന്നത് ലേസർ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ മധ്യവയസ്കരുടെ കാഴ്ച തകരാറുകൾ പരിഹരിക്കാൻ ലേസർ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് ലേസർ എന്ന് പറയുന്ന ഒരു തരം പ്രത്യേകതരം പ്രകാശരശ്മികളാണ് പലതരത്തിലുള്ള പ്രകാശരശ്മികളുണ്ട് ഈ അതായത് പലതരം ലേസർ രശ്മികളുണ്ട് അതിനെല്ലാം കണ്ണിൽ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാം കേൾക്കുന്നത് ഈ ലാസിക് എന്ന് പറയുന്ന കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാനുള്ള ലേസർ ചികിത്സയാണ് അത് പ്രായം കുറഞ്ഞവരിലാണ് ചെയ്യുന്നത് പക്ഷേ ഈ ലേസർ ചികിത്സ മധ്യവയസ്കരിൽ കൂടുതലായിട്ടും വരുന്നത് ഡയബറ്റി റെറ്റിനോപ്പതി എന്ന അസുഖത്തിലാണ് ഈ ഡയബറ്റി റെറ്റിനോപ്പതി എന്ന അസുഖത്തിൻ്റെ മൂലകാരണം കണ്ണിലെ റെട്ടിനയിൽ അതായത് നേതാന്തര പടലം നമ്മുടെ കണ്ണിൻ്റെ ഏതെങ്കിലും വസ്തുവിൽ നോക്കുമ്പോൾ അതിൻ്റെ ആ പ്രതിബിംബം പതിക്കുന്ന സ്ഥലമാണ് ഈ റെട്ടിന ആ റെയിലുള്ള രക്തവോട്ടം കുറയും ഈ ഡയബറ്റിസ് തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ രക്തവോട്ടം കുറയുമ്പോൾ അതിൽ രണ്ടു പ്ര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് പുതിയതായിട്ട് വേറെ രക്തക്കുഴലുകൾ വളർന്നു വരും അതിന്ന് കണ്ണിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടാകാം രക്ത വളർച്ചയുണ്ടാകാം അല്ലെങ്കിൽ കണ്ണിൻ്റെ ഏറ്റവും കാഴ്ച ശക്തി നമുക്ക് ലഭിക്കുന്ന മാക്കില എന്ന സ്ഥലത്ത് നീർക്കെട്ടുണ്ടാകാം ഈ രണ്ട് അസുഖങ്ങൾക്കുമുള്ള ചികിത്സ പ്രധാനമായിട്ടും ലേസർ ചികിത്സയാണ് ഈ രക്തകുഴലുകൾ ചുരങ്ങാനും ഈ ആ നീർക്കെട്ട് കുറയാനും ഇപ്പോൾ ലേസർ ചികിത്സ മാത്രമല്ല കണ്ണിനുള്ളിൽ എടുക്കുന്ന പലതരം ഇഞ്ചക്ഷൻസും ഇപ്പോൾ വന്നിട്ടുണ്ട് അവയും ഈ അസുഖങ്ങൾക്ക് ഫലപ്രദമാണ് തീർച്ചയായിട്ടും മേഡം എന്റെ കണ്ണിന് പിന്നെ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു കണ്ണന് നരമ്പ് ദ്രവിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു ആറ് ഇഞ്ചക്ഷൻ എടുത്ത് കൂടെ ആയിട്ടോ അല്ല ഒരു കണ്ണീ ഇവിടെ നമ്മുടെ ചൈതന്യയിലാ ചെയ്തതേ അത് പിന്നെ ഇപ്പൊ വീണ്ടും ആ കണ്ണിനൊരു പിന്നെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു എന്തോ കണ്ണിലിരിക്കുന്നല്ലോ കഫ നീർക്കെട്ടാണെന്നാ പറഞ്ഞത് കണ്ണിന്റെ കാഴ്ച എങ്ങനെയുണ്ട് കാഴ്ച പോലെ കിട്ടത്തില്ല മറ്റേ കണ്ണിന്റെ അത്ര ഇല്ല എന്നാലും ആ പിന്നെ അറിയാം കണ്ണാടി വേണം എപ്പഴും അത് വെച്ചോളൂ ഇപ്പൊ ഇഞ്ചക്ഷൻ ഈ ആറെണ്ണ എടുത്തു കഴിഞ്ഞു ഇനി ആവശ്യമില്ല എന്നാണോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അല്ല ഇനി എനിക്ക് ഈ മീ മാസം രണ്ടാം തീയതി ആയിരുന്നു ഒരു ഇഞ്ചക്ഷൻ എടുത്തത് അപ്പൊ ഒരു മാസം മാസാവുമ്പോ പോണന്ന് പറഞ്ഞായിരുന്നു ഇത് ഈ കണ്ണിനകത്ത് ഉണ്ടാകുന്ന പല അസുഖങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഡയബറ്റി റേറ്റിനോപ്പതി കണ്ണിലെ രക്തകുഴികൾ ബ്ലോക്ക് ഇത് നമുക്ക് എന്താ അസുഖമാണെന്നാ പറഞ്ഞേ ഡോക്ടർ എന്താ ഷുഗറിന്റെ പ്രശ്നങ്ങൾക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രം പോരാ റെഗുലറായിട്ട് ചെക്കപ്പിന് ചെല്ലണം ചിലപ്പോ ലേസർ ചികിത്സ വേണം നമുക്ക് ലേസർ ചികിത്സ എടുത്തായിരുന്നോ അതും എടുത്തിരുന്നു ഇഞ്ചക്ഷനും എടുത്തിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഡയബറ്റീസ് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്തതുപോലെ തന്നെ ഈ ഡയബറ്റി റെഡിനോപ്പതിയും നമുക്ക് നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് ഇഞ്ചക്ഷനും ലേസറും എല്ലാം അപ്പോൾ ഇഞ്ചക്ഷൻ നിങ്ങൾ പറഞ്ഞതുപോലെ എടുക്കുക ചെക്കപ്പിന് കൃത്യമായിട്ട് ചെല്ലുക അവർ പറയുന്ന മറ്റ് ചികിത്സകൾ എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള കാഴ്ച കുറച്ച് കാഴ്ചക്കുറവുണ്ടെങ്കിലും ഈ കാഴ്ചയെങ്കിലും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതുപോലെ വളരെ കർശനമായ ചികിത്സ ആവശ്യമാണ് ഓക്കെ മാഡത്തിൻ്റെ സംശയം മാറി ത കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വിളിച്ചതിന് മാം ഈ മാക്കുലാർ ഡി ജനറേഷൻ എന്ന് പറയുന്ന അസുഖം അത് പണ്ട് നാളിലെ നമുക്ക് കേട്ടിട്ടുണ്ട് അത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള അറുപത് വയസ്സിന് മുകളിലാണ് ഇത്തരം അസുഖങ്ങൾ കാണപ്പെടുന്നുള്ളത് അപ്പോൾ ഇത് മധ്യവയസ്കരിലും ഈ മാക്കുലാർ ഡി ജനറേഷൻ ഉണ്ടാകും ഈ മാക്യുലാർ ഡി ജനറേഷൻ പണ്ട് വളരെ അപൂർവമായിട്ട് കണ്ടിരുന്ന ഒരു അസുഖമാണ് കൂടുതലും വെള്ള വർഗക്കാരിലാണ് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട് കുറച്ചുകൂടെ ഈ അറുപത് വയസ്സിന് താഴെ പ്രായത്തിലുള്ളവരെയും അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിലെ ഏറ്റവും സൂക്ഷ്മമായ കാഴ്ചശക്തി തരുന്ന ഭാഗമാണ് ഈ മാക്കില എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ പ്രതിബിംബം കൃത്യമായിട്ട് പതിക്കുന്നത് ഈ മാക്കില എന്ന സ്ഥലത്താണ് ആ മാക്കിലയിൽ വരുന്ന പ്രായത്തിൽ വരുന്ന കുറച്ച് തകരാറുകളാണ് ഈ മാക്കിലാർ ജനറേഷൻ എന്ന് പറയുന്നത് അത് രണ്ട് തരം ഉണ്ട് ഒന്ന് ഡ്രൈ ടൈപ്പ് എന്ന് പറയാം അതായത് ആ മാക്കിലയിലെ സെല്ലുകൾ ദ്രവിച്ചു പോകുന്നു ക്ര ക്രമേണ കാഴ്ച കുറഞ്ഞു വരുന്നു കണ്ണാടി വെച്ചാലും വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തിമിരവോ മറ്റൊന്നും ഇല്ല പക്ഷെ കണ്ണാടി വെച്ചാൽ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും അതാണ് ഡ്രൈ ടൈപ്പ് ഓഫ് മാക്കുലാർ ജനറേഷൻ മറ്റൊരു തരത്തിൽ വെറ്റ് ടൈപ്പ് എന്ന് പറയുന്നതിനകത്ത് ആ മാക്കുലിൽ നീർക്കെട്ട് വരും ചെറിയ ബ്ലീഡിങ് വരും ഇത് പെട്ടെന്നാണ് കാഴ്ച കുറയുന്നത് കാഴ്ച എന്തെങ്കിലും വസ്തുവിൽ നോക്കുമ്പോൾ അതിനൊരു ഡിസ്റ്റോർഷൻ തോന്നുക കാഴ്ച മങ്ങുക ഈ ഈ അസുഖത്തിന് പ്രത്യേകമായ ചികിത്സ ഉണ്ട് കണ്ണിലെടുക്കാവുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് അതുവഴി ഈ നീർക്കെട്ടും രക്തവാർച്ചയും നമുക്ക് നിയന്ത്രിക്കാം അത് ആരംഭത്തിലാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ ഈ രക്തവാർച്ചയും നീർക്കെട്ടും എല്ലാം ഒരു തഴമ്പായിട്ട് ഒരു സ്കാറായിട്ട് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്ത് ആ കാഴ്ച തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാഴ്ച മങ്ങൽ വന്നു കഴിഞ്ഞാൽ പ്രായമായില്ല ഇത് തിമിരമായിരിക്കും എന്നൊക്കെ സ്വയം അങ്ങ് നമ്മൾ ചികിത്സയും നമുക്ക് എന്താണെന്ന് തീരുമാനിച്ച് ഇരിക്കാതെ എന്ത് കാഴ്ച കുറവുണ്ടെങ്കിലും ഉടനെ തന്നെ ഒരു ഒരു ഡോക്ടറെ കണ്ട് ഒരു നേത്ര വിദഗ്ധനെ കണ്ട് പരിശോധനയാണ് നടത്തേണ്ടത് കാഴ്ച നഷ്ടപ്പെടാതെ എന്നത്തേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത്യാവശ്യമാണ് ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മധ്യവയസ്കരിലെ കാഴ്ച തകരാറുകളെ തകരാറുകളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞ് തന്നതി ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കൈലി ടവേഴ്സ് പാളയം തിരുവനന്തപുരം മുപ്പത്തിനാല് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ അറ്റ് പീപ്പിൾ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലും പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം